ഭിക്ഷാപാത്രം ഉപേക്ഷിച്ച് സ്വയം പര്യാപ്തരാകുക അതാണ് പാകിസ്ഥാൻ സൈനിക മേധാവി ഇപ്പോൾ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വളരെ ഷാർപ്പായ ഒരു മുന്നറിയിപ്പാണിത് അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സമയത്ത് ഇങ്ങനെയൊരു മുന്നറിയിപ്പ് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാന്റെ സാമ്പത്തിക അവസ്ഥ വളരെ ദയനീയമാണ് എന്ന് നമുക്കറിയാം ഏറെക്കാലം ഐ എം എഫിനോട് യാചിച്ച ശേഷമാണ് ഐ എം എഫ് ഒരു ചെറിയ തുകയുടെ സഹായധനം കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചത് വിവിധ രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട് ചൈനയിൽ നിന്ന് ഇപ്പോൾ ഒരു വലിയ തുക കടമെടുക്കാനുള്ള ചർച്ചകൾ നടന്നുവരികയാണ് സൗദി അറേബ്യയിൽ നിന്നും യു എ യിൽ നിന്നും അടുത്തിടെ ധനസഹായം കൈപ്പറ്റിയിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയായി ജനറൽ ഇലക്ഷൻ വരാൻ പോവാണ് ഇലക്ഷന് വലിയൊരു തുക ആവശ്യമുണ്ട് അത് അതെങ്ങനെ കണ്ടെത്തുമെന്നാണ് പാകിസ്ഥാൻ ഭരണകൂടം ഇപ്പോൾ വലിയ തല പുകയ്ക്കുന്നത് ഇതിനെല്ലാം ഇടയിലാണ് ഇങ്ങനെ കടം വാങ്ങിക്കൂട്ടുന്നതിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് സൈനിക മേധാവി കാസിം മുനിർ രംഗത്ത് വന്നിരിക്കുന്നത് പാകിസ്ഥാനിലെ സൈന്യം സാധാരണ രാജ്യങ്ങളിലെ സൈന്യം പോലെയല്ല ഭരണം ആര് ഭരിക്കണമെന്ന് പോലും പലപ്പോഴും നിർണ്ണയിക്കുന്ന വലിയ സ്വാധീന ശക്തി ഭരണത്തിലുള്ള ഒരു സൈന്യമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കടം വാങ്ങിക്കൂട്ടുന്ന ഷഹബാസ് ഷെരീഫ് സർക്കാരിനെതിരെ സൈനിക മേധാവി പരസ്യമായി പ്രതികരിക്കുമ്പോൾ അത് സൈന്യത്തിനുള്ളിലെ വലിയൊരു അതൃപ്തിയുടെ കൂടി തെളിവായി മാറുകയാണ് എന്തായാലും എവിടെ നിന്നെങ്കിലും കടം വാങ്ങാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിൽ തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയുമായിട്ട് ഒരു വലിയ തുക കടമെടുത്ത് ആ പണമെങ്കിലും ഉപയോഗിച്ചുകൊണ്ട് ജനറൽ ഇലക്ഷൻ നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് ഭരണകൂടം നീങ്ങുന്നത് അതിനിടയിൽ തന്നെയാണ് പാകിസ്ഥാനികൾ അഭിമാനികളാണ് അതുകൊണ്ട് പാകിസ്ഥാൻ ഈ ഭിക്ഷാപാത്രം ഉപേക്ഷിച്ച് ഇനിയെങ്കിലും നമ്മൾ സ്വയം പര്യാപ്തരാകണമെന്ന പരസ്യ വിമർശനവുമായി സൈനിക മേധാവി രംഗത്തെത്തിയിരിക്കുന്നത്